പെൺകുട്ടിയെ കഴുത്തറുത്ത കൊലപ്പെടുത്തി. തിരുവനന്തപുരം വർക്കലയിലാണ് ആ സംഭവം. വടശ്ശേരിക്കോടം സംഗീത നിവാസിൽ സംഗീതയാണ് കൊല്ലപ്പെട്ടത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അനുരാഗ് ചേരുന്നുണ്ട്. അനുരാഗ്, എപ്പോഴാണ് സംഭവം? ആരാണ് കൊലപ്പെടുത്തിയത്? എന്തിനായിരുന്നു ഇങ്ങനെ ഒരു ആക്രമണം? ഇന്ന് വെളുപ്പിന് 2 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം എന്നാണ് അറിയുന്നത്. അത് ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. വടശ്ശേരിക്കോണം സ്വദേശി സംഗീത, 17 വയസ്സ് മാത്രമാണ് പ്രായം, സംഗീതയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ പെൺകുട്ടിയുമായി ഗോപു എന്ന പള്ളിക്കൽ സ്വദേശി ഗോപു എന്ന വ്യക്തി അടുപ്പത്തിലായിരുന്നു. ഇതിനിടെ പെൺകുട്ടിയുടെ വിശ്വാസ്യത പരിശോധിക്കുന്നതിനായി അഖിൽ എന്ന പേരിൽ മറ്റൊരു ഫോൺ നമ്പറിൽ നിന്നും ഈ സംഗീതയോട് ഈ ഗോപു അടുപ്പം സ്ഥാപിക്കുകയും ഈ നമ്പർ വഴി നിരന്തരം സംസാരിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ തന്നെയും ചെയ്തിരുന്നു. ഇതിനിടെ ഈ സംഗീതയെ നേരിട്ട് കാണണമെന്ന് അഖിൽ എന്ന പേരിൽ ഗോപു ആവശ്യപ്പെടുന്നു. ഇത് പ്രകാരമാണ് ഇന്ന് രാവിലെ 2 മണിക്ക് ഈ ഗോപു വീടിന് പുറത്തേക്ക് ഇറങ്ങി വരാൻ ആവശ്യപ്പെടുന്നത്. ഇത് പ്രകാരം പെൺകുട്ടി വീടിന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ഹെൽമെറ്റ് ധരിച്ചായിരുന്നു ഇരുചക്ര വാഹനത്തിൽ ഗോപു എത്തിയത്. അപ്പോൾ തന്നെയും സംഗീതയ്ക്ക് സംശയമുണ്ടാകുന്നു, ഇത് ഗോപു ആണെന്ന് സംശയമുണ്ടാകുന്നു. ഈ സമയത്ത് തന്നെ ഗോപു സംഗീതയെ കഴുത്തിൽ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ആഞ്ഞ് വെട്ടുകയായിരുന്നു. പിന്നീട് നമുക്ക് അത് സംഗീതയുടെ അച്ഛന്റെ പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അനുസരിച്ച് സംഗീത നേരെ എത്തുന്നത് വീടിന്റെ വാതിലിന്റെ അടുത്തേക്കാണ്. വാതിൽ ആഞ്ഞു മുട്ടുന്നു. ഈ ശബ്ദം കേട്ടാണ് സംഗീതയുടെ അച്ഛനും അമ്മയും ഒക്കെ ഉറക്കമെണീറ്റ് വരുന്നത്. ഈ സമയത്ത് അതിദാരുണമായ ഒരു കാഴ്ചയാണ് അവർ കാണുന്നത്. ചോരയിൽ കുളിച്ച് നിൽക്കുന്ന സംഗീതയാണ് കാണുന്നത്. ആ സമയത്ത് തന്നെ ഇവർ പെട്ടെന്ന് സ്തംഭിച്ചു പോയെങ്കിലും പെട്ടെന്ന് താലൂക്ക് ആശുപത്രിയിൽ, വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എന്തായാലും അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പള്ളിക്കൽ സ്വദേശി ഗോപുവിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അനുരാഗ്, അതായത് ഈ സുഹൃത്ത് ഗോപു ഈ പെൺകുട്ടിയുടെ അടുത്തുള്ള സംശയമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഈ ഒരു വിശ്വാസ്യത പരിശോധിക്കുക എന്നുള്ളതായിരുന്നു ഗോപുവിന്റെ ലക്ഷ്യം. അതിന് പ്രകാരമാണ് അഖിൽ ഒരു വ്യാജ നമ്പർ ഉണ്ടാക്കുന്നു. അതിൽ അഖിൽ എന്ന ഒരു പേര് നൽകി, അല്ലെങ്കിൽ ആ ഒരു പേര് അഖിലാണ് എന്നുള്ള രീതിയിൽ സംഗീതയോട് സമീപിക്കുന്നു. പിന്നീട് അവർ തമ്മിൽ അടുപ്പമാകുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ നിരന്തരം ഈ ഫോൺ നമ്പറിലൂടെ സംസാരിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ കാണണം, വീടിന് പുറത്തേക്ക് ഇറങ്ങി വരണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. അതിൽ പ്രകാരമാണ് സംഗീത പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. സഹോദരിയുമായി ഒരുമിച്ച് ഉറങ്ങിക്കിടക്കുകയായിരുന്നു സംഗീത. സഹോദരിയോട് പറഞ്ഞിട്ടാണ് ഇറങ്ങി വന്നത് എന്നാണ് അറിയുന്നത്. അങ്ങനെയാണ് സംഗീതയുടെ സഹോദരി വ്യക്തമാക്കുന്നത്. ഈ സമയത്ത് പുറത്തിറങ്ങിയപ്പോഴാണ് അത് ഗോപു ആയിരുന്നു എന്ന് സംഗീത മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ എന്തായാലും ഇത് കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്ത് ഗോപു എന്തായാലും എത്തിയത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കയ്യിൽ കത്തി കരുതിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ചാണ് സംഗീതയെ ആഞ്ഞ് വെട്ടുന്നത്. എന്തായാലും ഒരു സംശയം, അല്ലെങ്കിൽ ഒരു വിശ്വാസ്യതയുടെ ഒരു പരീക്ഷണം ഒടുവിൽ ഒരു കൊലപാതകത്തിൽ കലാശിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം. എന്തായാലും ഗോപു ആസൂത്രണം ചെയ്ത് സംഗീതയെ കൊലപ്പെടുത്താൻ ആസൂത്രണം ചെയ്ത് വന്നതാണ് എന്നതിൽ യാതൊരു സംശയമില്ല. കാരണം കയ്യിൽ കത്തിയുമായി തന്നെയാണ് ഗോപു അവിടേക്ക് ഇരുചക്ര വാഹനത്തിൽ ഹെൽമെറ്റ് ധരിച്ച് എത്തിയത്. എന്തായാലും ഗോപു കസ്റ്റഡിയിലായിട്ടുണ്ട്. അല്പസമയത്തിനകം അറസ്റ്റും രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി അനുരാഗ്, എന്തായാലും അതിക്രൂര കൊലപാതകം തന്നെയാണ്. കൊലപാതകത്തിന് ഓരോ വിചിത്ര കാരണങ്ങളാണ്. പെൺകുട്ടിയോടുള്ള സംശയം, പെൺകുട്ടിയുടെ വിശ്വാസ്യത പരീക്ഷിക്കാനായി ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. അത് വിശ്വാസ്യത നഷ്ടപ്പെടുമ്പോൾ അത് കൊലപാതകത്തിൽ കലാശിക്കുന്ന സ്ഥിതിയാണുള്ളത്. രാത്രിയിൽ പെൺകുട്ടിയെ വീട്ടിൽ നിന്ന്, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ട പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊലപ്പെടുത്തുകയായിരുന്നു ആ പെൺകുട്ടിയുടെ സുഹൃത്ത് ഗോപു എന്ന് പറയുന്ന യുവാവ്. ഇപ്പോൾ ഗോപുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. അനുരാഗാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ഭിന്നശേഷിക്കാരിക്ക് ക്രൂരപീഡനം. ബന്ധുവീട്ടിലേക്ക് പോകവേ വഴി പരപ്പനങ്ങാടിയിലെത്തിയ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു. പെൺകുട്ടിയെ ലോഡ്ജിലും മറ്റൊരു കെട്ടിടത്തിലും കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു. സംഭവത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ശരത് നീലിയാടി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. ശരത്, എന്താണ് സംഭവം? കീർത്തി, ഭിന്നശേഷിക്കാരായ 19-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ 3 പേർ കസ്റ്റഡിയിലായിരിക്കുകയാണ്. അതായത് പരപ്പനങ്ങാടിയിലെ ലോഡ്ജിലും മറ്റൊരു കെട്ടിടത്തിലും വെച്ചാണ് ഇത്തരത്തിൽ ഭിന്നശേഷിക്കാരിയായ 19-കാരിയെ പീഡനത്തിന് ഇരയാക്കിയത്.
കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയാണ് ഭിന്നശേഷിക്കാരിയെ ഈ 19-കാരി ഇവരിതിൽ ബന്ധു വീട്ടിലേക്ക് പോകവേ വഴിതെറ്റിയാണ് പരപ്പനങ്ങാടിയിലെത്തിയത്. തുടർന്ന് കോഴിക്കോടേക്ക് തിരികെ വരാനായി പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ ഇവർ കാത്തു നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് പെൺകുട്ടിയെ സഹായിക്കാൻ എന്ന വ്യാജേന രണ്ടത് ആദ്യം സമീപിച്ചത്. തുടർന്ന് ഇവർ തരത്തിൽ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സഹായിച്ച് ശേഷം ആ രീതിയിൽ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ശേഷം അവിടെ പരപ്പനങ്ങാടിയിലെ ഒരു ലോഡ്ജിൽ വെച്ച് ഇവർ രണ്ടുപേർ ചേർന്ന് പെൺകുട്ടിയെ പീഡിപ്പിച്ചതെന്നുള്ളതാണ് മൊഴി. തുടർന്ന് ഇവർ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ കോഴിക്കോടേക്ക് വരുന്ന വഴി ഇയാളും ഇത്തരത്തിൽ പീഡിപ്പിച്ചതായും മൊഴിയുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയെ ഇത്തരത്തിൽ പോലീസാണ് പിന്നീട് കണ്ടെത്തിയത്. അതായത് ഇത്തരത്തിൽ പിന്നീട് ഇവർ കോഴിക്കോടേക്ക് വീട്ടിലേക്ക് വരാൻ മടങ്ങി വരാൻ ശ്രമിക്കവെയാണ് പോലീസ് ഇവരെ കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസ് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത്. 3 പേർ ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുണ്ട്.